നമസ്കാരം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ എംപിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഗുരുതര പിഴവ് എന്ന റിപ്പോർട്ട് തരൂരിന്റെ പ്രകടന പത്രികയിൽ നിന്ന് ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗമില്ലെന്നാണ് പ്രകടന പത്രികയുടെ ചിത്രം വ്യക്തമാക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ പാക് അധീന കാശ്മീരിന്റെയും ആക്സായി ചിന്നിനെയും ഒഴിവാക്കിയാണ് ഇന്ത്യയുടെ ഭൂപടം ചേർത്തിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംബന്ധിച്ച കോൺഗ്രസ് നേതാവിന്റെ കാഴ്ചപ്പാട് ഇതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തിരുവനന്തപുരം എം പി ആയ ശശി തരൂരാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഖാർഗെയുടെ പ്രധാന എതിരാളി ഇന്ന് രാവിലെ എഐസി ആസ്ഥാനത്തെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശശി തരൂർ പിന്നാലെ പ്രചരണ പത്രികയും പുറത്തിറക്കുകയായിരുന്നു ഈ പ്രകടന പത്രികയിലാണ് രാജ്യത്തെ വികലമാക്കി ചിത്രീകരിക്കുന്ന ഗുരുതരമായ തെറ്റുള്ളത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര ചിത്രം വ്യക്തമായിട്ടുണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ശശി തരൂർ എം പി ജാർഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കെ എൻ ത്രിപ്പാഠി എന്നിവരെയാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് തിരുവനന്തപുരം എം പി ശശി തരൂരാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഖാർഗെയുടെ പ്രധാന എതിരാളി കോൺഗ്രസിനെ കുറിച്ച് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് വിശദീകരിക്കുന്ന പ്രകടന പത്രികയാണ് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത് പാർട്ടിയെ നവീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പദ്ധതികൾ എല്ലാം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് എന്റെ ശബ്ദം ഒരാളുടെ ശബ്ദമല്ല പാർട്ടി തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്ന ഒരു യന്ത്രം മാത്രമല്ല ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ടെന്ന് ശശി തരൂർ പ്രകടന പത്രിക നൽകിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ പിന്തുണച്ചവരെ നിരാശരാക്കില്ല സോണിയെയും രാഹുലിനോടും താൻ സംസാരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പാർട്ടിക്ക് നല്ലതാണെന്ന് അവർ പറഞ്ഞു പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും തരൂർ കൂട്ടിച്ചേർത്തു പിന്തുണച്ചവർക്കെല്ലാം നന്ദി അറിയിക്കുന്നതായി പത്രികാ സമർപ്പണത്തിന് ശേഷം ഖാർഗെ പറഞ്ഞു നിരവധി നേതാക്കൾ തന്നെ പിന്തുണച്ചു കുട്ടിക്കാലം മുതൽ കോൺഗ്രസിന് വേണ്ടി നിലകൊണ്ട ആളാണ് ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിനൊപ്പമാണ് എന്നും നിലകൊണ്ടത് എല്ലാ വോട്ടർമാരും തനിക്ക് വോട്ട് ചെയ്യണം ഇന്ദിരാഗാന്ധിയെ പോലുള്ള നേതാക്കളിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് തന്നെ കോൺഗ്രസ് നേതാവാക്കിയതെന്നും ഖാർഗെ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മല്ലികാർജ്ജുൻ ഖാർഗെ രാജിവെച്ചേക്കും അധ്യക്ഷ തെരഞ്ഞെടുപ്പിനു മുമ്പായി രാജി ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഹൈക്കമാൻഡിന്റെയും ജി ട്വന്റി ത്രീ നേതാക്കളുടെയും പിന്തുണയോടെയാണ് ഖാർഗെ മത്സരിക്കാനിറങ്ങുന്നത് പ്രവർത്തകർക്കൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത് പാർട്ടി കീഴ്ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പാർട്ടിയിൽ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും ശശി തരൂർ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മത്സരം പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിനെ കുറിച്ച് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട് തോൽവിയോ ജയമോ പ്രശ്നമല്ല ശശി തരൂർ പറഞ്ഞു മല്ലികാർജുൻ ഖാർഗെയും ജാർഖണ്ഡ് നേതാവ് കെ എൻ ത്രിപാഠിയും പത്രിക സമർപ്പിച്ചു മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ഖാർഗെ എത്തിയത് കോൺഗ്രസിന്റെ ആശയങ്ങൾക്കായി പോരാടുമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്